നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ ഏറ്റവും വലിയ വാർത്ത എന്നത് അങ്ങ് പഞ്ചാബിൽ നിന്ന് തന്നെയാണ്. അവിടെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് രാജിവെച്ചു. അദ്ദേഹം പറയുന്നത് ഹൈക്കമാൻഡിൽ നിന്നുള്ള നിരന്തരമായിട്ടുള്ള അവഹേളനമാണെന്നാണ് പറയുക. കഴിഞ്ഞ 2 വർഷം കൊണ്ട് അദ്ദേഹം ഇത് അനുഭവിക്കുന്നു, സഹിയിട്ടിട്ടാണ് ഇപ്പോൾ രാജിവെച്ചു എന്ന് പറയുന്നത്. ദേശീയ രാഷ്ട്രീയം മൊത്തം അദ്ദേഹത്തിൻ്റെ അടുത്ത നീക്കത്തെ ഇങ്ങനെ ഉറ്റുനോക്കുകയാണ്. അദ്ദേഹം ആപ്പിലേക്ക് പോകുമോ അതോ ബി ജെ പിയിലേക്ക് പോകുമോ എന്നതാണ്. കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി ആയതുകൊണ്ടും ഈ ഇന്ത്യ മുഴുവൻ പടർന്ന് പന്തലിച്ചു കിടക്കുന്ന ഇന്നത്തെ നിലയിലെ ഏറ്റവും വലിയ പാർട്ടി ആയതുകൊണ്ടും ഒരുപക്ഷെ അദ്ദേഹം ബി ജെ പിയിലെത്തിയാൽ അദ്ദേഹം ബി ജെ പിയുടെ ഒപ്പം ചേർന്ന് ബി ജെ പിയുടെ കൂടെ സഹായത്തോടെ അദ്ദേഹം ഒരുപക്ഷെ ഇനി വരുന്ന തിരഞ്ഞെടുപ്പിൽ ജയിക്കാനും അങ്ങനെ വീണ്ടും മുഖ്യമന്ത്രി ആവാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഒരുപക്ഷെ അദ്ദേഹം ബി ജെ പിയിലേക്ക് തന്നെ ചെന്നേക്കാം എന്ന രീതിയിലാണ് രാഷ്ട്രീയ വൃത്തങ്ങളിലെ ചർച്ചകളൊക്കെ മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് മുന്നിലുള്ളത് പിന്നെ ആം ആദ്മി പാർട്ടിയാണ്. എന്തായാലും ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസ് അതിൻ്റെ ഏറ്റവും മോശപ്പെട്ട കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് തന്നെ പറയാം. കോൺഗ്രസിൻ്റെ ഒരു നേതൃമാറ്റം വേണം എന്ന് കോൺഗ്രസ് അണികളുടെ ഉള്ളിലൊക്കെ ഒരു വികാരമുണ്ടെങ്കിലും സോണിയാഗാന്ധി മാറണമെന്നോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി മാറണമെന്നോ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി മാറണമെന്നോ അവർ ഉള്ളിൽ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിലും അത് പറയാനുള്ള ധൈര്യമില്ല എന്നതാണ് അവർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. എന്തായാലും ഈ സോണിയാഗാന്ധിയും കുടുംബവും അങ്ങനെ ഇരിക്കുന്നിടത്തോളം കാലം ബി ജെ പിക്ക് തലങ്ങും വിലങ്ങും തിരിഞ്ഞും മറിഞ്ഞും ഒന്നും നോക്കേണ്ട കാര്യമില്ല. അവരെ ഇനിയുള്ള മുന്നോട്ടുള്ള പ്രയാണത്തിന് ഒരു തടസ്സവും ഉണ്ടാവില്ല എന്നത് ഉറപ്പാണ്. ഇപ്പോൾ തന്നെ മമതാ ബാനർജി പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഗാന്ധിയെ കാശിനും ചുണ്ണാമ്പിനും കൊള്ളത്തില്ലെന്നും തൃണമൂലുകാർ പറയുന്നത് മമതയെ മോദിക്ക് ബദലായിട്ട് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പൊക്കിക്കൊണ്ട് വരണമെന്നും അങ്ങനെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് മമതയെ ഉയർത്തി കാണിച്ച് അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടാം എന്നൊക്കെയാണ് പറയുന്നത്. മുമ്പ് ഒരു വാർത്തയിൽ പറഞ്ഞ പോലെ തന്നെ ഇനിയിപ്പോൾ ഈ ഒത്തുതീർപ്പ് ഫോർമുല എന്ന സ്ഥിതിക്ക് ഞായറാഴ്ച മമതയും തിങ്കളാഴ്ച രാഹുൽ ഗാന്ധിയും ചൊവ്വാഴ്ച സ്റ്റാലിനും ബുധനാഴ്ച നമ്മുടെ പിണറായി വിജയനും പിന്നെ വ്യാഴാഴ്ച ഒരുപക്ഷെ ശരത് പവാർ വെള്ളിയാഴ്ച മറ്റാരെങ്കിലും ചന്ദ്രബാബു നായിഡു അങ്ങനെ ആരെങ്കിലുമൊക്കെ മാറി മാറി ഭരിക്കുന്ന പ്രധാനമന്ത്രിയാവുന്ന ഒരു സെറ്റപ്പിലേക്ക് ഒരുപക്ഷെ അവസാനം അവർ ഒരു ഒത്തുതീർപ്പ് ഫോർമുല എന്ന നിലയിൽ എത്തിപ്പെടാൻ സാധ്യത ഇല്ലാതില്ല. അവിയൽ മുന്നണിയല്ലേ, ഇതൊക്കെ സ്വാഭാവികം. ഇനി കുറേ ദിവസം കൊണ്ട് നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങളിൽ ഇങ്ങനെ ചർച്ചകളിങ്ങനെ കൊഴുത്തുകൊണ്ടിരിക്കുന്നു, കൊഴുപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ലവ് ജിഹാദ്, ഈ വാക്കാണ് പ്രശ്നം. ലവ് എന്നത് ഇംഗ്ലീഷും ജിഹാദ് എന്നത് അറബിയാണ്. ഈ വാക്കാണ് പ്രശ്നം. ലവ് ജിഹാദ് ഇല്ല ഇല്ല എന്നാണ് കോൺഗ്രസും പറയുന്നത്, മുസ്ലിം ലീഗ് പറയുന്നത്, ഭരണപക്ഷമായിട്ടുള്ള സി പി എമ്മും LDFഉം എല്ലാം പറയുന്നത്. ബി ജെ പി അതുപോലുള്ള ക്രിസ്ത്യൻ സംഘടനകളൊക്കെ പറയുന്നത് ലവ് ജിഹാദ് ഉണ്ട് എന്നതാണ് പറയുന്നത്. എന്തിനാണ് ഇത്രയും കിടന്നുകൊണ്ട് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുന്നതെന്നും മനസ്സിലാവുന്നില്ല. ഈ ലവ് ജിഹാദ് എന്ന വാക്കാണ് പ്രശ്നമെങ്കിൽ അതങ്ങോട്ട് മാറ്റി നിർത്തുക, എന്നിട്ട് നേരെ ചോദിക്കുക. ഇവിടെ ചിലർ അവരുടെ മതവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് അന്യമതത്തിൽപ്പെട്ട പെൺകുട്ടികളെ വശീകരിച്ചോ അല്ലെങ്കിൽ മയക്കുമരുന്ന് കൊടുത്തോ ഒക്കെ തങ്ങളുടെ ഇംഗിതത്തിന് കീഴ്പ്പെടുത്തി ആ കാര്യം സാധിച്ചതിന് ശേഷം പിന്നീട് മതം മാറ്റി ഭീഷണിപ്പെടുത്തിയോ പ്രകോപിപ്പിച്ചോ മതം മാറ്റുന്ന കേസുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ സംഗതികൾ ഇവിടെ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് തെളിച്ച് ചോദിക്കുക. അപ്പോൾ എന്താണ് ഇവർ മറുപടി പറയുന്നത് എന്ന് ഈ സമൂഹം കേൾക്കട്ടെ. അപ്പോഴും ഇല്ല എന്ന് തന്നെയാണ് അവർ പറയുന്നതെങ്കിൽ നേരെ പൊതുസമൂഹത്തിനോടായിട്ട് പറയണം, ദാ ഞങ്ങൾ ഇവിടെ ഈ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്, ഈ സമൂഹത്തിൽ നടക്കുന്നുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു, അത് നിങ്ങളുടെ മുന്നിൽ പറയുന്നു. അപ്പോഴും ദാ ഇവർ ഇടതുപക്ഷം പറയുന്നു വലതുപക്ഷം പറയുന്നു അങ്ങനെ ഇല്ല എന്നാണ് പറയുന്നതെങ്കിൽ ഇങ്ങനെ ഭാവിയിൽ നിങ്ങളുടെ ആരുടെയെങ്കിലും കുടുംബത്തിങ്ങനെ ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ അതിനൊക്കെ പൂർണ്ണ ഉത്തരവാദി ഈ ജിഹാദികൾക്ക് കൂട്ടുപിടിക്കുന്ന കുടപിടിക്കുന്ന ഇവരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്ന് വളരെ ലളിതമായിട്ട് അങ്ങ് പറഞ്ഞു കൊടുത്താൽ മാത്രം മതി. കടന്ന് ബബ്ബബ അടിക്കുന്ന കാണാം. പക്ഷേ അത് ആ വേണ്ട രീതിയിൽ പറഞ്ഞു കൊടുക്കുകയും കൂടെ വേണം. ആര് അല്ലാതെ അവിടെ കിടന്നിട്ട് ഒരു സാങ്കേതിക പദത്തിൽ കിടന്ന് ലവ് ജിഹാദ് എന്നൊരു പദത്തിൽ കിടന്ന് കടിച്ചു തൂങ്ങിയിട്ട് ഒരു കാര്യവുമില്ല. കാരണം ലവ് ജിഹാദ് എന്ന് ഒരു FIR പോലീസ് എഴുതില്ല, ഒരു കോടതി രേഖകളിലും ലവ് ജിഹാദ് എന്ന വാക്ക് വരില്ല, പാർലമെൻറ്റിലും വരില്ല. അപ്പോൾ പിന്നെ ആ ഒരു വാക്കിൻ്റെ പുറകെ തൂങ്ങിയിട്ട് ഒരു കാര്യവുമില്ല. നേരെ ചൊവ്വ അങ്ങ് ചോദിക്കുക, അത്രയേ ഉള്ളൂ ഈ ഒരു കാര്യത്തിൽ ചെയ്യാൻ. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഇന്ന് 19,325 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. അതേപോലെ തന്നെ 15.96% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത്. 143 പേര് മരണപ്പെട്ടതായിട്ടാണ് സർക്കാർ തന്നെ നൽകുന്ന കണക്കുകൾ. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.